അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. ബഹുമാനപ്പെട്ട ബഷീർ ഉസ്താദിനോട്, മാലിക്കി മദ്ഹബ് പ്രകാരം മനിയ്യ് ത്വാഹിറല്ലല്ലോ, അപ്പൊ അതിനുള്ള തെളിവ് എന്താണ്? ഹദീസുകളോ മറ്റതോ ഉണ്ടോ? അറിയിച്ചാൽ നന്നായിരുന്നു. وعليكم السلام ورحمة الله. وعن سليمان بن يسار قال سليمان بن يسار نبري بريان سألت عائشة عائشة بيبيوڑ نان شودچو عن المنيج منيجنا سمبندت يصيب الثوب وسترت آونا منيجنا سمبندت അത് എന്ത് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോ ഫഖാലത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, കുന്തു അഗ്സിലുഹു മിൻ സൗബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹിന്റെ വസ്ത്രത്തിൽ നിന്ന് ഈ മനീജിനെ കഴുകുമായിരുന്നു. അങ്ങനെ യഖ്റുജു ഇല സ്വലാത്തി, റസൂലുള്ളാഹ് നിസ്കാരത്തിലേക്ക് പുറപ്പെടും. അസറുൽ വസ്ലി ഫി സൗബിഹി, ആ കെടിയ അടയാളം റസൂലുള്ളാഹിന്റെ വസ്ത്രത്തിൽ ഉണ്ടാകും ആ അവസ്ഥയിൽ. മുത്തഫഖുൻ അലൈഹി. ഈ ഹദീസ് ഉദ്ധരിച്ച ശേഷം ഖാല ബിനുൽ മലിക്കി എന്നവർ പറയാണ്, ഫീഹി ദലീലുൻ അലാ നജാസത്തിൽ മനിജ്, ഈ ഹദീസിൽ മനിജ് നജസാണെന്നതിന്റെ മേൽ ലക്ഷ്യമുണ്ട്. വഹുവ, ഈ മനിജ് നജസാണെന്നതാണ് കൗലു അബി ഹനീഫത്ത വ മാലിക്കും, അബു ഹനീഫ തങ്ങളുടെയും ഇമാം മാലിക് തങ്ങളുടെയും കൗല്. ഖുൽതു വലഅല്ല ഷാഫിഇയ വ അഹ്മദ, ഇമാം ഷാഫിഇ തങ്ങളും അഹ്മദ് ബിൻ ഹംബൽ തങ്ങളും മനിജ് ത്വാഹിറാണെന്ന് പറയുന്നവർ, യഹ്മിലാനിൽ ഗസ്ല അല തഹാറത്തി മിനൽ ഖദാറത്തി, ഈ കഴുകലിനെ അവര് ചുമത്തുന്നത് മ്ലേച്ഛമായതിനെ തൊട്ട് ശുദ്ധീകരിക്കുകയാണ് ചെയ്തത്. മനിയ് നജസല്ലെങ്കിലും മ്ലേച്ഛമായ ഒരു വസ്തുവാണല്ലോ, ആ നിലക്ക് അതിനെ തൊട്ട് ശുദ്ധിയാക്കിയതാണ് എന്നാണ് അവര് ഹംല് ചെയ്യുന്നത്. അപ്പോ ഫയക്കൂനും ബാബിൻ നവാഫത്തി, ഇതൊരു പൂർണ്ണ ശുദ്ധീകരണത്തിന്റെ ആ ഗണത്തിൽ അപ്പൊ പെടുകയുള്ളൂ, അല്ലാതെ നജസായതിന്റെ പേരിലുള്ള കഴുകലല്ല. മിർഖാത്ത് 1 352 53.